വറക്കാൻ പോവാണ് തേങ്ങ വറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുള്ളത് ഗ്രാമ്പു റെഡ് ചില്ലി പട്ട ജീരകം ചെറിയുള്ളി വെള്ളുള്ളി വെളുത്തുള്ളി നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം ആഡ് ചെയ്യാം എല്ലാം ആഡ് ചെയ്യാം തേങ്ങ മെറൂൺ കളർ ആവുന്നവരെ മുട്ട് വറക്കാം നമ്മുടെ തേങ്ങ ഇപ്പൊ മെറൂൺ കളർ ആയി വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഇത് ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മിക്സിയിലിട്ട് ഇനി അരച്ചോണ്ട് വരാം ഫസ്റ്റ് നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇപ്പൊ ഞാൻ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ വറുത്തരച്ച കറിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തിങ്സ് ആണിത് അരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടി അതിനെടുത്തിരുന്ന തിങ്സ് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സവാള പൊതിനല ടൊമാറ്റോ കരിയാപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി പേസ്റ്റ് ആക്കി ഇട്ടുകൊണ്ട് വരാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞങ്ങൾക്ക് പേസ്റ്റ് ആയിക്കൊണ്ട് തുള്ളിയും പേസ്റ്റ് ആയിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ ഹീറ്റ് ആയതിനു ശേഷം അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഹീറ്റ് ആയതിനു ശേഷം അതിൻ്റെ അകത്തോട്ട് അര സ്പൂൺ കടി ഇടുക ഇതിൻ്റെ അകത്തോട് കറിയിൽ ഈ ഫ്രൈ ഇതിൻ്റെ അകത്തോട്ട് സവാള ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്തോട്ട് അര സ്പൂൺ സാൾട്ട് ഇടാമെങ്കിൽ പെട്ടെന്ന് സവാള വരട്ടിയെടുക്കാം ഇതിൻ്റെ അകത്തോട് പച്ചമുളക് ആഡ് ചെയ്യുക അത് കഴിഞ്ഞ് ടൊമാറ്റോ ആഡ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ അരച്ചു വെച്ചേക്കാം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് ഇതും മിക്സ് ചെയ്യാം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ചിട്ടുണ്ട് ഇപ്പൊ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് അരച്ചു വെച്ച തേങ്ങ ഞാൻ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോകുന്ന ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കനാണ് വറുത്തരച്ച കറിയിൽ ഇടാൻ പോകുന്ന ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പുതിനയില ആഡ് ചെയ്യാം അത് മിക്സ് ചെയ്യാം നമ്മുടെ വറുത്തരച്ചാറ് റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ